നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ ഏറ്റ വലിയ തിരിച്ചടിയിൽ നിന്ന് തിരികെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ആലോചനകൾ യു ഡി എഫ് ക്യാമ്പിൽ നടക്കുന്നുണ്ട്. 2011-ലേതിന് സമാനമായി ഒരു ബലാബലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് വേണ്ടി മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നുള്ള ചർച്ചയിലേക്കാണ് അവർ കടക്കുന്നത്. പഴയ ആളുകളെയൊക്കെ മാറ്റി പുതുമുഖങ്ങളെയും യുവാക്കളെയും വനിതകളെയും ഒക്കെ അവതരിപ്പിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകൾ പലയിടങ്ങളിലും പുരോഗമിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിൽ കാലാകാലങ്ങളായി കളത്തിലിറങ്ങി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ജയിക്കുകയും തോൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാർ തന്നെ ഇക്കുറിയും കളത്തിലിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചരടുവലികളുമായി രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വർക്കലയിൽ സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വർക്കല കഹാർ, കഴക്കൂട്ടത്ത് സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എം എ വാഹിദ്, നെടുവങ്ങാട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പാലോട് രവി, നെയ്യാറ്റിൻകരയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ തവണ സെൽവരാജിന് വേണ്ടി മാറി നിന്ന് കൊടുത്ത തമ്പാനൂർ രവി, സെൽവരാജ്, ഈ കഥാപാത്രങ്ങൾ എൻ ശക്തൻ കാട്ടാക്കടയിൽ, അങ്ങനെ ഇവരൊക്കെ വീണ്ടും സജീവമായി തന്നെ സീറ്റൊപ്പിക്കുന്നതിനുള്ള കരുനീക്കങ്ങളുമായി രംഗത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണല്ലോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള സീറ്റുകൾ: നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട, നെടുവങ്ങാട്, വർക്കല, കഴക്കൂട്ടം. അങ്ങനെ യു ഡി എഫ് നേരത്തെ ജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ യു ഡി എഫിന് ഇപ്പോഴും സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നന്നായി പരിശ്രമിച്ചാൽ ജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഈ സീറ്റുകളിലൊക്കെ ഇവർ തന്നെ ബാക്കിയുള്ളവർക്ക് വിലങ്ങുതൊടിയായി നിൽക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കുറേ യുവാക്കളുടെ പേര് ഈ ഇടങ്ങളിലൊക്കെ മത്സരിക്കുന്നതിന് വേണ്ടി പറയുന്നുണ്ട്. വിനോദ് സെന്നിനെ പോലെയുള്ള ആളുകളെ പരിഗണിക്കണമെന്ന് പറയുന്നു. ബി ആർ എം ഷെഫീറിനെ പോലെയുള്ള ആളുകളെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നു. ആർ വി രാജേഷ്, പി എസ് പ്രശാന്ത്, കെ എസ് ഗോപകുമാർ, ജലീൽ മുഹമ്മദ്, അങ്ങനെ കുറേ പേരുകൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് വീണ എസ് നായരുടെ പേര് വട്ടിയൂർക്കാവിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അങ്ങനെ മത്സരിക്കുന്നതിന് വേണ്ടി കുറേ പേരുടെ പേര് പറയുന്നു. മഹിളാ കോൺഗ്രസ് മത്സരിക്കുന്നതിന് വേണ്ടി ചിലരുടെ പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഭാവനപുരത്തും കാട്ടാക്കടയിലും നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നവരെ മത്സരിപ്പിക്കണം എന്നുള്ള നിലപാട് മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് വനിതകളെ മഹിളാ കോൺഗ്രസും വിജയസാധ്യതയുള്ളവർ എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടുന്നു. പക്ഷേ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ഈ പുതുമുഖങ്ങളൊന്നും തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ മത്സരിച്ചു കൊള്ളാം, കഴിഞ്ഞ തവണ പറ്റിയ പറ്റു, ഇത്തവണ പറ്റില്ല എന്നുള്ള നിലപാടുമായി ഇവർ മുന്നിൽ നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ പാർട്ടി നേതൃത്വവുമായി വലിയ സ്വാധീനമുള്ള ആളുകളാണ്. ഇപ്പോൾ പാലോട് രവി ആയാലും വർക്കല കഹാർ ആയാലും വാഹീദ് ആയാലും തമ്പാനൂർ രവി ആയാലും ഒക്കെ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പ്രഥമഗണനീയരായ ആളുകളാണ്. സ്വാഭാവികമായി അവരുടെ വാദങ്ങൾ അത്ര പെട്ടെന്ന് പാർട്ടി നേതൃത്വം തള്ളിക്കളയും എന്ന് കരുതാനും വയ്യ. അല്ലെങ്കിൽ മുഖമടച്ച് ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. അതുകൊണ്ട് വലിയ പുതുമുഖ പരീക്ഷണമൊന്നും തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒന്നോ രണ്ടോ ഇടങ്ങളിൽ, അത് തന്നെ ചെറിയങ്കീഴ് പോലെ, ആറ്റിങ്ങൽ പോലെ, വാമനപുരം പോലെ യു ഡി എഫിന് അത്രമേൽ സ്വാധീനമില്ലാത്ത ഇടങ്ങളിലായിരിക്കും ഈ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നെങ്കിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഈ പഴയ ആളുകൾ തന്നെ വീണ്ടും പുതിയ കുപ്പായമൊക്കെ തയ്പ്പിച്ച് ഞങ്ങൾ കേമന്മാരാണ് എന്ന് പറഞ്ഞ് കളത്തിലിറങ്ങാനുള്ള സാധ്യതയാണുള്ളത്.